പയ്യൻ വീട്ടുകാർ വട്ടമിട്ടിരിക്കുകയാണ്. മണവാട്ടിയെ വീട്ടിലേക്ക് മണവാളന്റെ ഉമ്മ അതായത് മാമ കയറ്റിയിരുത്തേണ്ട ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. വീടിനകത്തേക്ക് മാമ ബീവിയെ കൈപിടിച്ചു കൊണ്ടുപോയി. പക്ഷേ ബീവിയുടെ ചിന്ത കല്യാണപ്പന്തലിലെ കൂടിയിരിക്കുന്നവരുടെ അടുത്താണ്. പന്തലിലിരിക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സംസാര വിഷയം താനാണല്ലോ എന്നോർത്തിട്ട് ബീവി ആകെ അസ്വസ്ഥതയിലാണ്. പെണ്ണ് കാണാൻ സുന്ദരിയാണ്, എന്നിട്ട് എന്താ ഇപ്പൊ കാര്യമുള്ളേ? പൊന്നു കുറച്ചേ ഉള്ളൂ. ശരിയാ, മാമാക്ക് ചേർന്ന കൂട്ടരേ അല്ല. നീ പറഞ്ഞത് നേരാടിയേ, ഇവര് ശരിക്ക് നോക്കീന്നോ? പറഞ്ഞ പൊന്ന് കുറച്ചു കഴിഞ്ഞാ കൊടുക്കൂന്നാ പറഞ്ഞിരുന്നത്. നേരാണോന്ന് ആർക്കറിയാ? ആ മൊയ്തൂക്കാന്റെ പെണ്ണ് കാണാൻ മൊഞ്ചില്ലെന്നല്ലുള്ളൂ. ഇവർക്ക് പറ്റിയ കൂട്ടരേന്നു ആ മാമാക്ക്. അത് ആലോചിച്ചാ പോരെന്നാ. പന്തലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർന്നു വന്ന സ്വരങ്ങൾ വീണ്ടും വീണ്ടും അവളുടെ കാതുകളെ ശല്യം ചെയ്യുന്നത് പോലെ ബീവിക്ക് തോന്നി. തന്നെയും കുടുംബത്തെയും കുറിച്ചാണല്ലോ ആളുകൾ പറയുന്നതെന്ന ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു. കിടക്കാൻ നേരമായി. മണവാളൻ ഇതുവരെ വന്നിട്ടില്ല. ഏത് രൂപമാണ് മണവാളൻ എന്നുപോലും അവൾക്ക് ശരിക്ക് നിശ്ചയമില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു മണവാളന്റെ മുറിക്കകത്തേക്കുള്ള വരവ്. അവൻ കഥകടച്ചുകൊണ്ട് അവളുടെ അടുത്തു വന്നിരുന്നപ്പോൾ ബീവി ആകപ്പാടെ വിയർത്തുപോയി. അവനൊന്ന് ചുമച്ചു നോക്കി. അവൾ തല താഴ്ത്തിയിരിക്കുകയാണ്. എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഞാന് അഹമ്മദ്. അനുപ്പ പറഞ്ഞു ജി, കേട്ടിട്ടുണ്ടാവല്ലോ. ഇജ മുഖത് വന്നിച്ചാ? അവന്റെ മുഖം ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. അവൾ തല ഉയർത്തി അവനെ ഒന്ന് നോക്കി. അപ്പോഴാണ് അവൾ അവന്റെ മുഖം കാണുന്നത്. വെളുത്തു തുടിച്ച അവളുടെ മുഖം കണ്ട് അവന് കണ്ണെടുക്കാനായില്ല. അവനെ നോക്കിയിരിക്കുന്നത് കണ്ട് അവൾക്ക് നാണം വന്നു. ഇജെന്താ ഒന്നും മിണ്ടാത്തേ? ഇജൊന്നും പറഞ്ഞില്ലേ ഞാൻ പറയാ. എന്റെ പെരക്കാരെ കുറിച്ച് പറയാ, ഇജ അതൊക്കെ അറിയേണ്ടതല്ലേ. ശരിയെന്ന ഭാവത്തിൽ അവൾ തലയാട്ടി. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് എന്റെ അപ്പ ഞങ്ങളെ വിട്ടുപോയത്. എന്റെ 5 അലിയാണ് പിന്നുള്ളത്. അവനക്ക് 3 വയസ്സുള്ളപ്പോ ഉമ്മ ഞങ്ങളോർത്ത് പിന്നെ വേറെ കിട്ടിയതും ഇല്ല. അഹമ്മദ് തുടർന്നു. ഉപ്പാന്റെ പേരെയും കച്ചവടം ഒക്കെ ഒറ്റക്കങ്ങ് നോക്കിക്കൊണ്ട് നടക്കുന്നത്. ഇവിടെ ഉള്ളവരെല്ലാം ഉമ്മാനെ മാമാന്നാ വിളിക്കുക. ഇജ്മാനെ ഉമ്മാന്ന് വിളിച്ചാ മതിട്ടാ. ഇജ മൂളനെ നിർത്തിയിട്ട് ഇന്നടെ എപ്പളാ വർത്താനം പറയാ. നിങ്ങളെ ഞാൻ എന്താ വിളിക്കുക? ഇത്രേ നേരം ഞാൻ വർത്താനം പറഞ്ഞിട്ട് എനിക്ക് ഇതാണോ എന്നോട് ചോദിക്കാനുള്ളേ? അഹമ്മദ് ആശ്ചര്യത്തോടെ ചോദിച്ചു. ബീവി നാണിച്ചു തല താഴ്ത്തിപ്പോയി. ഒരുപാട് നേരായിക്കണേ, നാളെ നേരത്തെ നീക്കണ്ട. എനിക്ക് കിടന്നോ ജി? കിടന്നോ, ഞാൻ കിടക്കുകയാണ്. ബീവിക്ക് ചിരി വന്നു. അഹമ്മദ് കാണാതിരിക്കാൻ വേണ്ടി അവൾ തിരിഞ്ഞു കിടന്നു. എന്റെ ചിരി ഞാൻ കണ്ടക്കണ്, കാണാൻ നല്ല രസമുണ്ടല്ല. പിന്നെന്തേ, ഞാൻ വന്നപ്പോ നിന്റെ മുഖം ആകെ വാടിയിരുന്നേ. അവന്റെ ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കണമെന്നറിയാതെ അവൾ, ഒന്നുമില്ല, എനിക്കിവിടെ ആരെയും അറിയില്ല, എല്ലാരും ഇന്നെ നോക്കണ കണ്ടപ്പോ പേടിയായി. അഹമ്മദിനോട് അവന്റെ നാട്ടുകാരുടെ സംസാരമാണ് തന്നെ വിഷമിപ്പിച്ചതെന്ന് പറയാൻ അവൾ മടിച്ചിരുന്നു. പകരം മറ്റൊരു സത്യം പറഞ്ഞൊഴിവാകാൻ അവൾ, പിന്നെ ചുമര് പഴയതാ, അതിനെ കൂട്ടിപ്പിടിച്ച് കിടക്കണ. ഞാൻ എന്നെ തൊടുന്നില്ല, അത് പോരാനക്ക് നല്ലപോലെ കിടന്നോ, ഞാൻ ഉറങ്ങുകയാണ്. ബീവി മിണ്ടാതെ അങ്ങനെ തന്നെ കുറച്ചു നേരം കിടന്നു. കുറച്ചു കഴിഞ്ഞ് കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. അഹമ്മദ് ഉറങ്ങുന്നത് കണ്ട് ബീവി ചിരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. മാസങ്ങൾ കടന്നുപോയി. ബീവി ഉമ്മയാകാൻ പോകുകയാണെന്നറിഞ്ഞ് അഹമ്മദ് പടച്ചവനോട് നന്ദി പറഞ്ഞു. പക്ഷേ മാമയ്ക്ക് ഇതൊന്നുമല്ലായിരുന്നു മനസ്സിൽ. ബാക്കിയുള്ള പൊന്നു തരാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ബീവിയുടെ ഉപ്പ കോയാക്ക കുറച്ചുകൂടി സമയം വേണമെന്നാവശ്യപ്പെട്ട് മാമയുടെ അടുത്തെത്തി. 1 വർഷം കൂടി സാവകാശം മാമ കൊടുത്തു. ചായയുമായി ചെന്ന ബീവി ഇതെല്ലാം കേൾക്കാനിടയായി. ഉപ്പായുടെ വിഷമം കണ്ട് ബീവി എന്തു ചെയ്യണമെന്നറിയാതെ തല താഴ്ത്തി നിന്നു. മകളുടെ സുഖവിവരം അറിയാൻ കോയാക്ക ബീവിയുടെ അടുക്കിലേക്ക് ചെന്നു. മുഖം കണ്ടപ്പോൾ തന്നെ ബീവി എല്ലാം കേട്ടുകഴിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്റെ കുട്ടി ബേജാറാവണ്ട, എന്തേലും ഒരു വഴി പടച്ചോൻ കാട്ടിത്തരും. ഉപ്പാക്ക് കയ്യൂലെങ്കിൽ അത് ഉമ്മാനോട് പറഞ്ഞാ പോരെ. ഉമ്മ സമ്മതിച്ചോളൂ. എന്റെ കുട്ടിന്റെ കഞ്ഞുകുടി മുട്ടിക്കാൻ നിക്കോ ഞാൻ. എനിക്ക് കാര്യത്തിന്റെ കിടപ്പറിയില്ല മോള്, ബേജാറാവണ്ട. ഉപ്പൊക്കെ ശരിയാക്കിയിട്ടുണ്ടട്ടാ. ബീവിയുടെ പ്രസവം അടുത്തിരിക്കുകയാണ്. അഹമ്മദാണേൽ അക്കരയിലേക്ക് കച്ചവടാവശ്യത്തിന് പോയിരിക്കുകയാണ്.
വൈകാതെ തന്നെ ബീവി ഇരുനിറമുള്ള ഒരു സുന്ദരി കുഞ്ഞിന് ജന്മം നൽകി. ആ കൊച്ചു സുന്ദരിയെ കണ്ട് മാമാക്ക് ആശ്ചര്യവും ആഹ്ലാദവും അതിരുകടന്നു. മാമയെ പോലെ തന്നെ ഉണ്ട് എന്ന സംസാരം കൂടി ആയപ്പോ മാമയുടെ സന്തോഷം പരകോടിയിലെത്തി. വളരെ അധികം ആഹ്ലാദത്തോടെ മാമ തന്റെ കൊച്ചുമകളെ വാരിപ്പുണർന്നു. വീട്ടിലേക്ക് തിരിക്കുന്ന വഴിയിൽ വെച്ചാണ് കുഞ്ഞു പിറന്നത് അഹമ്മദ് അറിയുന്നത്. അവരുടെ അടുക്കലേക്ക് അവനൊരോട്ടം വെച്ചു പിടിച്ചു. വീട്ടിലെത്തിയ അഹമ്മദ് മകളെ വാരിപ്പുണരുകയും ബീവിക്ക് കവിളിൽ ഒരു മുത്തം നൽകുകയും ചെയ്തു. അഹമ്മദ് കുഞ്ഞിന്റെ കാതിൽ ബാങ്ക് കൊടുക്കുകയും ആയിഷ എന്ന് പേര് വിളിക്കുകയും ചെയ്തു. ആഹ്ലാദത്തിന്റെ ദിനങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ആയിഷയ്ക്ക് ഒരു വയസ്സായി. ആയിഷ കുട്ടിക്ക് മുറ്റത്ത് നടന്നുകൊണ്ട് കുറുക്കു കൊടുക്കുകയാണ് ബീവി. തല താഴ്ത്തി അങ്ങോട്ടുള്ള കോയാക്കയുടെ വരവ് കണ്ടപ്പോൾ തന്നെ മാമ ഉമ്മറപ്പടിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു, ഒരു തരി പൊന്നെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് കണ്ടിയില്ല? മാമ ദേഷ്യത്തോടെ ചോദിച്ചു. എന്നോട് പൊറുക്കണം, എന്റെ കൈയിലുള്ളതൊക്കെ നുള്ളി പെറുക്കിയിട്ടാ എന്റെ മോൾ അങ്ങക്ക് തന്നത്. കയ്യിലുണ്ടാവുമ്പോ തന്നാ മതിയാ മാമ. നിസ്സഹായസ്ഥയിൽ തലകുനിച്ച് കോയാക്ക പറഞ്ഞു തീർത്തു. ആ മറുപടി മാമയ്ക്ക് പിടിച്ചില്ല. ബീവിയെയും അഹമ്മദിനെയും മാമ ഉമ്മറത്തേക്ക് വിളിപ്പിച്ചു. രണ്ടുപേരും എന്താണ് നടക്കുന്നതെന്നറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റൂലേന്ന് മോളെ ആദിക്കന്നെ തരണ്ടില്ലായിരുന്നേ. കൊണ്ടേക്കോളി നിങ്ങളെ മോളെ. ഓളെ ഇനി ഇവിടെ വേണ്ട. അമ്മരേ ഇജ് തലാക്ക് അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തേ. മാമ എല്ലാം മനസ്സിലുറപ്പിച്ച പോലെ മകനോട് പറഞ്ഞു. അഹമ്മദ് ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ബീവിയും. എന്റെ ബീവിയെ ഒഴിവാക്കിയേ? അവൻ തന്നോടായി ചോദിച്ചു. പക്ഷേ ഇക്കാലം അത്രയും ഉമ്മ പറഞ്ഞതിനപ്പുറം പറഞ്ഞോ പ്രവർത്തിച്ചോ ശീലമില്ലാത്ത അഹമ്മദിന് ഏറെ വഴിയില്ല എന്ന് ബീവിക്കും അറിയാമായിരുന്നു. എല്ലാം അവസാനിച്ചെന്നറിഞ്ഞപ്പോൾ ആയിഷയെ നെഞ്ചോട് ചേർത്ത് ബീവി പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിലിന് മുന്നിൽ മനസ്സാക്ഷിയുള്ള ആരും ഒന്ന് പതറിപ്പോകുമായിരുന്നു. അഹമ്മദിന് വേറെ വഴിയില്ലായിരുന്നു. അവൻ ഇടറിയ സ്വരത്തിൽ തൊലാക്ക് ചൊല്ലുമ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഞങ്ങളുടെ കുട്ടീനെ ഇങ്ങോട്ട് തന്നിട്ട് എടുക്കേണ്ടതൊക്കെ എടുത്തിറങ്ങിക്കോ. ആയിഷയെ ബീവിയിൽ നിന്ന് വലിച്ചിട്ട് മാമ പറഞ്ഞു. അമ്മാ എനിക്ക് ആയിഷനെ മതി അമ്മാ, വേറെ ഒന്നും വേണമ്മാ. മാമയുടെ കാലിൽ വീണ് ബീവി പൊട്ടിക്കരഞ്ഞു. ബീവിയെ കോയാക്ക പിടിച്ചു എന്നേൽപ്പിച്ചു. കുഞ്ഞായിഷ ബഹളം കേട്ട് പേടിച്ചു കരയാൻ തുടങ്ങി. അഹമ്മദിന് ഇതെല്ലാം കാണാനുള്ള ശക്തിയില്ലായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി.